ശ്രീ ജാഫറിക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം അത് പെട്ടെന്നായിരുന്നു, ഒരു അപ്രതീക്ഷിത വിയോഗമായിരുന്നു. പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, വയറുവേദനയുമായി ഇപ്പോൾ ആശുപത്രിയിൽ പോകുന്നു, പെട്ടെന്ന് മരണം സംഭവിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിനൊപ്പം ചില ചിത്രങ്ങളിലൊക്കെ താങ്കൾ അഭിനയിച്ചിട്ടുണ്ട്, മഹേഷിന്റെ പ്രതികാരം ഉൾപ്പെടെ. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഒരു ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു? എന്റെ നല്ലൊരു കൂട്ടുകാരനായിരുന്നു കേട്ടോ. അതായത് ഞങ്ങള് കണ്ട നാട് മുതല് നല്ല ഒരു ബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്ന, നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടുതൽ തരും. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി കെട്ടിപ്പിടിക്കും, അതാണ് ഇതാണ് നിങ്ങൾ ചെയ്ത സിനിമ ഭയങ്കരമായി പോയി, നന്നായിരുന്നു, അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. നമ്മളെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ അങ്ങനെ നല്ല ഒരു ബന്ധത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് പുള്ളിക്ക് ഷുഗറിന്റെ ഒരു പ്രോബ്ലം ഇങ്ങനെ ഭയങ്കരമായിട്ട് അലട്ടുന്നതായിട്ട് ഇങ്ങനെ പുള്ളിയെന്നോട് പറഞ്ഞു, ഷുഗർ ഉണ്ട് അതിനെന്നാ ചെയ്യണം എന്ന് ചോദിച്ചപ്പം, ഞാൻ ഒരു പണ്ട് ഇലക്ട്രോണിക്സിന്റെ കൂടെ തന്നെ ഞാൻ പഠിച്ചത് അതൊക്കെയാണ്. അപ്പം ഞാനൊരു 10 വർഷം ഈ ആയുർവേദ കടയും ഈ ഇലക്ട്രോണിക്സ് കടയും ഒന്ന് ഒരുമിച്ചായിരുന്നു. അപ്പം അവിടെ വെച്ച് ആയുർവേദത്തിൻ്റെ ചില സാധനത്തിനുള്ള പരിപാടികളൊക്കെ എന്നെ പറഞ്ഞ് എങ്ങനെ അറിയാം. ഞാൻ പറഞ്ഞാൽ ഇന്ന ഇന്ന ഒരു 3-4 മരുന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം അത് മേടിച്ച് പൊടിച്ച് ഇങ്ങനെ ഇങ്ങനെ പൊടിയാക്കി കഴിച്ച് പിന്നെ ഒരു കുറച്ച് കഴിയുമ്പോൾ എന്നെ വിളിച്ചേച്ച് ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്തു, എനിക്ക് ഭയങ്കര കുറവുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളി ഭയങ്കര എന്നോട് പിന്നെയും കൂടി ഇഷ്ടം കൂടി കൂടി. അങ്ങനെ ഇപ്പം അവസാനം ഞാൻ ആളങ്കം എന്ന് പറയുന്ന ഞാനൊരു ഒറ്റക്കാരനായിട്ട് അഭിനയിച്ചൊരു പടം ഉണ്ട്, അതിനകത്തൊരു പോലീസുകാരനായിട്ട് പുള്ളി വന്നു. അപ്പോഴും പടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഇടകാലം കൊണ്ട് കല്യാണം കഴിച്ച കാര്യം പറഞ്ഞു, അബുദാബിയിലോ അവിടെ എങ്ങനെ വൈഫെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ അങ്കമാലിയിലൊരു ഹോട്ടലുണ്ട് ഇദ്ദേഹത്തിന്, ആ ഹോട്ടലിൻ്റെ ചെറിയൊരു ഹോട്ടലാണ്, ആ ഹോട്ടലിലൊക്കെ ഇടയ്ക്കാൻ പോകാറൊക്കെ ഉണ്ടായിരുന്ന ആ നല്ലൊരു ബന്ധത്തിൻ്റെ ഉടമ ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഇങ്ങനെ ഒരു ഫോൺ വന്നു, ഇങ്ങനെ ഹരീഷ് ബേങ്ങൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. വല്ലാതെ ഒരു അവസ്ഥ നമ്മളെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് അദ്ദേഹം മലയാള സിനിമയിൽ പേരെടുത്തത്, പക്ഷെ അത്ര കണ്ടങ്ങ് ഉപയോഗിക്കാൻ സാധിച്ചില്ലല്ലേ അദ്ദേഹത്തെ? അതായത് നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്രയോ ആൾക്കാരങ്ങനെ കഴിവ് നല്ല കഴിവുള്ളവരും ഒക്കെ ഉണ്ടെന്നറിയാം. അപ്പം അത് ചില ആളുകൾ അദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് മനസ്സിലാക്കി വിളിക്കുക, അല്ലാതെ എനിക്ക് കഴിവുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സിനിമയിൽ അഭിനയിപ്പിക്കാവോ എന്നും ചോദിച്ചു കഴിഞ്ഞാൽ ആരും പോകുന്നില്ല. അപ്പം അത് കണ്ടെത്തലും ഒക്കെ മറ്റുള്ള ആൾക്കാരുടെ പരിപാടിയാണ്. ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചാൻസ് കൊടുക്കാമായിരുന്നു, ചാൻസ് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത് യാതൊരു അർത്ഥമില്ല. അത് മലയാള സിനിമയിൽ ഒരുപാട് ഹാസ്യ താരങ്ങളൊക്കെ ഉണ്ട്. മലയാളത്തിന് ഒരു പ്രത്യേകത ഈ ഹാസ്യം അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ തീരെ വൾഗർ ആകാതെ വളരെ സ്വതസിദ്ധമായി അല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ടൊക്കെ അവതരിപ്പിക്കണം, അതിനുള്ള ഒരു പ്രത്യേക കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലേ? അല്ല, അദ്ദേഹം ശരിക്കും കോമഡി നടൻ അല്ലെന്നാ പറയണേ. അദ്ദേഹം കോമഡി ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഈ അവസാന കാലഘട്ടങ്ങളിലൊക്കെ ചില പടത്തിലൊക്കെ നല്ല സീരിയസ് റോളൊക്കെ നല്ല മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളും പിന്നെ എല്ലാം നന്നായിട്ട് അറിയാം. അഭിനയമൊക്കെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് ഒക്കെ നന്നായിട്ട് അറിയാവുന്നതും പിന്നെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ വേറെ കുഴപ്പക്കാരനോ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആരും കുഴപ്പക്കാർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.